എല്ലാവർക്കും നമസ്കാരം. പതിവിൽ നിന്ന് വിപരീതമായി ഞാൻ ഇവിടെ നിൽക്കാൻ അവസരമുണ്ടായതിന് നന്ദി പറയില്ല, കാരണം ഞാൻ പുറത്തുനിന്ന് വന്ന ആളല്ല. അതുകൊണ്ട് തന്നെ ഇത് നമ്മളുടേതാണ്, അതുകൊണ്ട് നന്ദിയൊന്നും പറ ഞാൻ നന്ദി പറയുന്നത് നിങ്ങളോട് മാത്രമാണ്. ഇവിടെ ഇപ്പോൾ ഇരിക്കുന്നത് സാധാരണ ഇന്ന് നമ്മളിവിടെ നാല് സെഷനാണുള്ളത്, ഉച്ച രണ്ട് സെഷനിൽ നാല് വിഷയമാണുള്ളത്. അതിൽ മൂന്ന് വിഷയങ്ങളും പ്രത്യേകിച്ച് രാവിലെ നടന്ന രണ്ട് വിഷയങ്ങൾ വളരെ ഭൗതികമായ, വളരെയധികം നമ്മൾക്ക് ചിന്തിക്കുവാനും ചിന്തിച്ച് നിഗമനത്തിലെത്തുവാനുമൊക്കെയുള്ള വളരെ തികച്ചും ഭൗതികമായ വിഷയങ്ങളായിരുന്നു. ഇനി അവതരിപ്പിക്കാൻ പോകുന്ന അയ്യൂബിൻ്റെ വിഷയവും ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ, കൂടുതൽ നിയമപരവും കൂടുതൽ സാമൂഹ്യപരം പ്രസക്തമായുള്ള കാര്യങ്ങളൊക്കെയാണ്. അതിനിടയ്ക്ക് ഇപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം. ഇതിൽ ഭൗതികതയൊന്നും കൂടുതലില്ല, കൂടുതൽ ഔപചാരികതയില്ല, ഒരു പൊതു ചർച്ച പോലെ നമ്മളുടെ കാര്യമാണ് പറയുന്നത്. സാധാരണ നമ്മൾ യുക്തിവാദികളുടെ ഇപ്പോൾ രാവിലെ അവതരിപ്പിച്ച പരിപാടികളാണെങ്കിലും ഒക്കെ തന്നെ വിശ്വാസത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ വിശ്വാസികളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ പരിപാടി, അവരെയാണ് കൂടുതൽ ലക്ഷ്യം വെക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യം നമ്മളിലേക്ക് തന്നെയുള്ള ഒരു തിരിഞ്ഞു നോട്ടമായി നിങ്ങൾ കാണണം. നമ്മളൊരു സ്വയം വിമർശനപരമായി നമ്മൾ ഏത് വഴിയിൽ കൂടെയാണ് പോകുന്നത്, നമ്മളുടെ നിലപാടുകളൊക്കെ ശരിയാണോ, പലപ്പോഴും നമ്മളുടെ അഭിപ്രായങ്ങളും നമ്മളുടെ വിലയിരുത്തലുകളുമൊക്കെ തികച്ചും ശരിയാണോ എന്നൊക്കെയുള്ള ഒരു സ്വയം വിമർശനപരമായ അവലോകനമായി ഇതിനെ കാണുക. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ഇപ്പോൾ കഴിഞ്ഞ കമ്മിറ്റിയിൽ ഞങ്ങൾ തീരുമാനിച്ചപ്പോൾ പല വിഷയങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഏതെങ്കിലും ഒരു വിഷയം അവതരിപ്പിക്കുവാനായി ഇങ്ങനെ ഒരു ചെറിയ നിർദ്ദേശം വന്നപ്പോൾ ഞാൻ പലപ്പോഴും തോന്നിയിട്ടുള്ള ഈ അടുത്ത സമയത്തായിട്ട് പല ചർച്ചകളിലും പല വേദികളിലും കേട്ട കാര്യങ്ങൾ, ഫേസ്ബുക്കിൽ നടക്കുന്ന ചർച്ചകളുമായി ബന്ധപ്പെട്ട് നടന്ന കമൻറ്റുകൾ, പോസ്റ്റുകൾ, ഈ വിഷയമൊക്കെ നമ്മൾ തുറന്ന് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് യുക്തി ചിന്തയും സമവായ വാദവും എന്നതിൽ ആ ഒരു ടൈറ്റിൽ തന്നെ എടുക്കാൻ കാര്യം. ഈ കുറച്ച് നാളുകളായിട്ട് പുരോഗമന പ്രസ്ഥാനങ്ങളിലുള്ളവരും പ്രത്യേകിച്ച് യുക്തിവാദ വേദി പങ്കിടുന്നവരും നമ്മളുടെ കൂടെയുള്ളവരുമൊക്കെ മതത്തോടും വിശ്വാസത്തോടും ആചാരങ്ങളോടുമൊക്കെ സമരസപ്പെടുന്ന അല്ലെങ്കിൽ സമവായ നിലപാടെടുക്കുന്ന ഒരു രീതിയിലേക്ക് അങ്ങനെയുള്ളൊരു പരിണാമ ഘട്ടത്തിൽ കൂടെ പോകുന്നത് പോലെ, അല്ലെങ്കിൽ അവർക്ക് സ്വയം ഒരു അങ്ങനെ ഒരു പരിണാമമുണ്ടായതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കതവിടെ ചർച്ച ചെയ്യണം. ഇപ്പോൾ പൊതുവേ യുക്തിവാദികളെക്കുറിച്ച് പറയുന്ന ഒരാക്ഷേപം, പ്രത്യേകിച്ച് പുരോഗമന പ്രസ്ഥാനങ്ങളിലുള്ള, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പലപ്പോഴും നമ്മുടെ വേദിയിലൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരെടുത്ത് പറയുമ്പോഴും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരുടെ പേരൊക്കെ എടുത്ത് നമ്മൾ പലപ്പോഴും പറയുമ്പോഴും വളരെ ക്ഷോഭത്തോടുകൂടിയാണ് അത് സ്വീകരിക്കപ്പെടാറുള്ളത്, അല്ലെ അതിനോടുള്ള പ്രതികരണം വരാറുള്ളത്. നമ്മുടെ വേദിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്, കഴിഞ്ഞ മുമ്പലത്തെ ചാർവാദത്തിലൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ സത്യസന്ധമായി നമ്മൾ കാണണം. യുക്തിവാദികളെ പൊതുവേ നമ്മളെ കാണുന്നത് നമുക്ക് കിട്ടിയ വിളിപ്പേര് യാന്ത്രിക ഭൗതികവാദികളെന്നാണ്. നിങ്ങളെല്ലാം നിഷേധത്തോടെ കാണുന്ന ആളുകളാണ്. ദൈവത്തെ നിഷേധിക്കുക, മതത്തെ നിഷേധിക്കുക, ആചാരങ്ങളെ നിഷേധിക്കുക, ഒരു ബഹുസ്വര സമൂഹത്തിൽ വ്യത്യസ്തമായ വിശ്വാസങ്ങളുള്ള വ്യത്യസ്തമായ നിലപാടുകളുള്ള ധാരാളം പേരുണ്ടാവും. അപ്പോൾ അവരോടൊക്കെ സമരസപ്പെട്ട് പോകാതെ കടുത്ത തീവ്ര നിലപാട്, നിഷേധാത്മകമായ നിലപാട് പുലർത്തുന്നവരാണ് യുക്തിവാദികൾ. ഇതൊരിക്കലും ഒരു സമൂഹത്തിൽ സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് അനുയോജ്യമല്ല എന്നുള്ളൊരു ആക്ഷേപം നമ്മൾ കേൾക്കാറുണ്ട്. ആ രീതിയിലാണ് നമ്മളിതിനെ കാണേണ്ടത്. ഇപ്പോൾ യുക്തിചിന്തയും സമവായ വാദവും എന്ന് പറയുമ്പോൾ നമുക്കറിയാം യുക്തിചിന്തയെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. ആ യുക്തിചിന്ത എന്താണെന്നുള്ള ധാരണയിലാണ് നമ്മളൊക്കെ ഈ രംഗത്ത് നിലനിൽക്കുന്നത്. അതായത് കൃത്യമായ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചറിയുകയും കൃത്യമായി ശാസ്ത്രീയ ചിന്തയുടെ പിൻബലത്തിൽ ബോധ്യപ്പെടുകയും ചെയ്യുന്ന കാര്യം മാത്രം അംഗീകരിക്കുകയും ആ ചിന്താരീതി പുലർത്തുകയും ചെയ്യുകയാണ് സാമാന്യാർത്ഥം യുക്തിചിന്ത എന്ന് പറയുന്നത്. എന്താണ് സമവായവാദം? സമവായം എന്താണ്? രണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ, നിലപാടുകൾ ഒരേ സാഹചര്യത്തിൽ നിലനിൽക്കുന്നു, പക്ഷെ നമുക്ക് മുന്നോട്ട് പോയേ പറ്റും.
അങ്ങനെയുള്ളപ്പോൾ ഈ വ്യത്യസ്ത നിലപാടുകളെ ഏകോപിപ്പിക്കുക, അല്ലെങ്കിൽ അവരെ രണ്ടുപേരെയും കൂടി ഒന്ന് രണ്ട് നിലപാടുകളെയും യോജിപ്പിക്കുക, അതിനുവേണ്ടി ചെയ്യുന്ന ഒരു ഒരു പ്രക്രിയയാണ് സമരസപ്പെടലാണ് സമവായം. നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു വാക്കാണ്. രാഷ്ട്രീയക്കാരാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അവർ പറയുന്ന മിക്കവാറും ഈ വൈകുന്നേരത്തെ ടി വി ചർച്ചയിലൊക്കെ സ്ഥിരം കേൾക്കുന്ന വാക്കാണ്. ഈ കാര്യത്തിൽ നമുക്കൊരു സമവായം ആവശ്യമാണ്. ഈ എന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പാടില്ല, ഇത് നമുക്കൊരു സമവായം വേണം. അപ്പോൾ ഈ വാക്ക് നമ്മൾ നല്ല പരിചയമാണ്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് ഈ സമവായം എല്ലാ കാര്യത്തിലും എല്ലാ രീതിയിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം ആലോചിക്കണം. ഇപ്പോൾ നമുക്ക് വളരെ നിസ്സാരമായിട്ട് സമവായം ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് ഇലക്ഷൻ സമയത്തൊക്കെ നമുക്കറിയാം സീറ്റ് വിഭജനം നടത്തും. അപ്പോൾ ഓരോ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ പാർട്ടിയിലുള്ള വിഭാഗീയ ഗ്രൂപ്പുകളൊക്കെ അവരുടെ ആളുകളുടെ പേര് നിർദ്ദേശിക്കും. എല്ലാവർക്കും പേര് എല്ലാവർക്കും സീറ്റ് കൊടുക്കാൻ പറ്റില്ല. അവസാനം അവരെല്ലാം കൂടെ ഒരു സമവായത്തിലെത്തും. കുറച്ച് പേർക്ക് കൂടുതൽ കിട്ടി, കുറച്ച് പേർക്ക് കുറച്ച് കിട്ടി ചെയ്യാം. അതല്ലെങ്കിൽ ഒരു വഴിതർക്കം. ഇപ്പോൾ നമുക്കിവിടെ ശീമാട്ടിയുടെ സ്ഥലം നമുക്ക് കുറച്ച് നാൾ മുമ്പ് നടന്ന സംഭവമാണ്. അതിൽ കൂടെ മെട്രോ റെയിൽവേയുടെ പണി വരുമ്പോൾ പാതയുടെ നിർമ്മാണം വന്നപ്പോൾ ശീമാട്ടി എതിർക്കുന്നു. അവരുടെ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഭയങ്കര പ്രശ്നമായി ചർച്ചയായി. വലിയ പത്രവാർത്തയൊക്കെ വന്നു. അവസാനം ചർച്ചകൾ നടന്നു, ധാരണയിലെത്തി, സമവായത്തിലെത്തി. അപ്പോൾ ഒട്ടുമിക്ക വിഷയങ്ങളിലും നമുക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉള്ള ഏതൊരു മിക്കവാറും എല്ലാ വിഷയങ്ങളിലും നമുക്ക് ചർച്ചകളിൽ കൂടിയും പരസ്പര ധാരണയിൽ കൂടിയും സമവായത്തിലെത്താൻ കഴിയും. യുക്തി ചിന്തയിൽ അത് കഴിയുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അതിനുത്തരമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. കഴിയും എന്ന രീതിയിലാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഇവിടുത്തെ നിലപാട്. യുക്തി ചിന്തയിൽ സമവായവാദം നിലനിൽക്കുന്നതാണോ, അത് സാധ്യമാണോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഞാൻ അടിവരയിട്ട് പറയുന്നു യുക്തി ചിന്തയിൽ സമവായം അസാധ്യമാണ്? ഒരിക്കലും സമരസപ്പെടൽ അല്ലെങ്കിൽ സമവായപ്പെടൽ ഒരിക്കലും യുക്തി ചിന്തയിൽ പറ്റില്ല. കാരണം യുക്തിയുടെ മറുപക്ഷമെന്ന് പറയുന്നത് അയുക്തിയാണ്, യുക്തിരാഹിത്യമാണ്. യുക്തി എന്ന് പറയുന്നത് ശാസ്ത്രീയ ചിന്തയുടെ പിൻബലത്തിൽ പോകുന്ന ഒരു ചിന്താ പദ്ധതിയാണ്. അതിനും അതിൻ്റെ എതിർവശം അശാസ്ത്രീയ ചിന്തയുടെ, യുക്തിരഹിത ചിന്തയുടെ ചില അബദ്ധ ധാരണകളുടെ പിൻബലത്തിൽ പോകുന്ന മറ്റൊരു ചിന്താരീതി. അതും യുക്തി ചിന്തയും തമ്മിൽ ഒരിക്കലും സമവായം ചെയ്യാൻ പറ്റില്ല. ചുരുക്കി പറഞ്ഞാൽ താത്വികമായ ഒരു കാര്യത്തിലും സമവായം പറ്റില്ല, പ്രായോഗിക തലത്തിൽ മാത്രമേ ഉള്ളൂ. ശീമാട്ടിയുടെ സ്ഥലം മെട്രോ റെയിൽവേക്ക് കൊടുക്കേണ്ടി വന്നത് താത്വിക വിഷയമൊന്നുമില്ല. അവിടെ അവിടെ സാമ്പത്തിക പ്രശ്നവും പ്രായോഗിക പ്രശ്നം മാത്രമേ ഉള്ളൂ. അതല്ലെങ്കിൽ ഒരു ഫാക്ടറിയിൽ സ്ട്രൈക്ക് നടക്കുന്നു, അവിടെ തൊഴിലാളികൾ ഒരു കുറേ ഡിമാൻഡ് വെക്കുന്നു, മാനേജ്മെൻറ്റ് അത് അംഗീകരിക്കുന്നില്ല, രണ്ടുപേരും കടുംപിടുത്തമാണ്, പാർട്ടിക്കാരിടപെടുന്നു, നാട്ടുകാർ വന്നു, സാമൂഹ്യ പ്രവർത്തകർ വന്നു, പലതവണ ചർച്ച നടക്കുന്നു, രണ്ടുപേരും കുറേ വിട്ടുവീഴ്ച ചെയ്യുന്നു, ഒരു സമവായത്തിലെത്തുന്നു. അവിടെയും പ്രശ്നം താത്വികമല്ല. അപ്പം താത്വികമല്ലാത്ത സ്ഥലങ്ങളിലാണ് സമവായം സാധ്യമാകുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ വാക്ക് ഒരു കാര്യം, വിട്ടുവീഴ്ച അഥവാ കോംപ്രമൈസ്, ഈ കോംപ്രമൈസ് ചെയ്യാതെ സമവായം സാധ്യമല്ല. അപ്പോൾ യുക്തി ചിന്തയിൽ സമവായം ആവശ്യം വന്നാൽ, സമവായം ചെയ്യണമെങ്കിൽ യുക്തി ചിന്തയിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. അപ്പോൾ യുക്തി ചിന്ത അവിടെ ഇല്ലാതാവും. അതുകൊണ്ട് തന്നെ യുക്തി ചിന്തയിൽ സമവായം അസാധ്യമാണ്. നമ്മളിപ്പം ഗണിതശാസ്ത്രം അല്ലെങ്കിൽ ഭൗതികശാസ്ത്രം, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽസ് എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ, അതാണ് ഗണിതശാസ്ത്രത്തിൻ്റെ ശാസ്ത്രീയ സിദ്ധാന്തം. ഇക്വേഷൻ അങ്ങനെയാണ്. കുറേ കുട്ടികൾ ടു എ ബി എന്നുള്ളതിന് പകരം ത്രീ എ ബി എന്നേ എഴുതൂ. അവിടെ സമവായം പറ്റില്ല, സമവായം ചെയ്യാൻ പറ്റില്ല. കാരണം ശാസ്ത്രീയമായ സൈദ്ധാന്തിക അടിത്തറ ഉള്ളതുകൊണ്ട് അവിടെ സമവായം ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവിടെ ടീച്ചർക്ക് ഒരു കാര്യത്തിൽ ചില വിട്ടുവീഴ്ച കുട്ടികളോട് ചെയ്യാൻ പറ്റും. ആ വിട്ടുവീഴ്ച താത്വിക സമവായമല്ല. എന്താണെന്ന് പറയുന്നത്, നിങ്ങൾ ഇതിപ്പോൾ ഉടനെ തന്നെ എഴുതി കാണിക്കണമെന്നും ചെയ്ത് കാണിക്കണമെന്ന് നിർബന്ധമില്ല. പതുക്കെ സാവകാശത്തിൽ ദിവസങ്ങൾക്കുള്ളിൽ ഇത് കൃത്യമായ ഗുണന പട്ടിക നിങ്ങൾ പഠിക്കണം, അല്ലെങ്കിൽ കൃത്യമായ സമവാക്യം എഴുതി പഠിച്ചിട്ട് കണക്ക് ചെയ്ത് കാണിക്കണം. അപ്പോൾ അവർക്ക് നമ്മൾ സമയം അനുവദിക്കുക, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ സാവകാശം കൊടുക്കുക എന്നുള്ള കാര്യത്തിൽ മാത്രമേ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റൂ. അതല്ലാതെ താത്വികമായ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല. ഇത് തന്നെയാണ്
യുക്തിയുടെ കാര്യത്തിലും. വേറെ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ചികിത്സിക്കുകയാണ് ഡോക്ടർ, രാവിലെ നമ്മളുടെ ഡോക്ടറുടെ വളരെ മനോഹരമായ ക്ലാസ് നമ്മൾ കേട്ടു. ഒരു 10 ദിവസത്തെ മരുന്ന് അല്ലെങ്കിൽ ഏത് അല്ലെങ്കിൽ ഒരു ആൻറ്റിബയോട്ടിക് ഒരു കോഴ്സ് കൊടുക്കേണ്ടതാണെന്ന് വിചാരിക്കുക. 3 നേരം കൊടുക്കേണ്ടതാണ് ഒരു കുട്ടിക്കാണെന്ന് വിചാരിക്കുക. പക്ഷേ ആ കുട്ടി മരുന്ന് കഴിക്കുന്നതിനോട് വിരക്തി കാണിക്കുന്നു. അപ്പോൾ ഡോക്ടർ പറയുന്നത് ഒരു കാര്യം ചെയ്യാം, നമ്മൾ ഇതിൻ്റെ കോഴ്സ് 3 നേരം കൊടുക്കുന്നുള്ളത് 2 നേരം വീതം കൊടുത്ത് ദിവസങ്ങളുടെ എണ്ണം കൂട്ടിയെടുക്കാം. അപ്പോഴും ആ ഡോക്ടർ എന്തിൻ്റെ കാര്യത്തിൽ സമവായം കാണിക്കാൻ പറ്റില്ല, മരുന്നിൻ്റെ താത്വികമായിട്ടുള്ള അപ്ലൈ ചെയ്യുന്ന രീതിയിൽ സമവായം പറ്റില്ല, പക്ഷെ അതിൻ്റെ പ്രായോഗിക വശത്തിൽ സമവായം ചെയ്യാം. ഇതാണ് നമ്മൾ യുക്തിയുടെ കാര്യത്തിലും ചിന്തിക്കേണ്ടത്. ഇവിടെ നമ്മളിന്ന് നമ്മുടെ സമൂഹത്തിൽ യുക്തിവാദ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും അല്ലെങ്കിൽ യുക്തിചിന്ത പുലർത്തുന്നവരും നടത്തുന്ന സമവായം ഞാനീ പറഞ്ഞ ഗണിതശാസ്ത്ര അധ്യാപകൻ നടത്തുന്നത് പോലെയോ അല്ലെങ്കിൽ ഡോക്ടർ ചെയ്യുന്നത് പോലെയോ തത്വത്തിൽ മുറുകി പിടിച്ചുകൊണ്ട് ലക്ഷ്യത്തിൽ യാതൊരു വിട്ടുവീഴ്ച നടത്താതെ പ്രായോഗികമായ അത് അതിനുവേണ്ടി അനുവദിക്കുന്ന സമയത്തിൽ അല്ലെങ്കിൽ രീതിയിൽ മാത്രം വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്ന രീതിയിലാണോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇതിനുവേണ്ടി നമ്മളുടെ ഈ സമവായ വാദം ഉന്നയിക്കുന്നവർ പറയുന്ന കുറച്ച് ന്യായങ്ങളുണ്ട്. ഞാൻ സ്ഥിരം ഫേസ്ബുക്കിൽ ഈ അടുത്ത ദിവസം, ഞാൻ ആളിൻ്റെ പേര് പറയുന്നില്ല, നമ്മുടെയൊക്കെ ഫ്രണ്ട് ലിസ്റ്റിലുള്ളതാണ്, അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം അതിൻ്റെ ഫോട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ആചാരപരമായ അതായത് യുക്തിചിന്ത പുലർത്തുന്ന നമ്മളുടെ യുക്തിവാദിയായ സുഹൃത്തിൻ്റെ മകളുടെ വിവാഹത്തിൻ്റെ വിവാഹ ഫോട്ടോ, ആചാരപരമായി നടത്തുന്ന ഫോട്ടോ. അതിനെ എതിർത്തുകൊണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ ആചാര വിവാഹം നടത്തി എന്നൊക്കെ ചോദ്യം ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. പക്ഷേ അതിനെ തുടർന്ന് വരുന്ന കമൻറ്റുകളിലൊക്കെ നമ്മുടെ യുക്തിവാദ സുഹൃത്തുക്കളൊക്കെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് വളരെ അതിശയം തോന്നും. അവർ പറയുന്നത് അതൊരു വിവാഹമല്ലേ, അതൊരു സാമൂഹ്യമായ കാര്യമല്ലേ, ഒരുപാട് ആളുകളുമായിട്ട് നമ്മൾ ചേർന്ന് ജീവിക്കുന്ന, നമ്മളൊരു സാമൂഹ്യ ജീവിയായിട്ട് പോകുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ നമുക്ക് കുറേ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും, അതുകൊണ്ട് വിവാഹം സമയത്തൊക്കെ ആചാരപരമായി നടത്തുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. അതാണ് അവിടുത്തെ അഭിപ്രായങ്ങളാണ്. ഇത് യുക്തിചിന്ത പുലർത്തുന്നതിന് സഹായകരമാകുമോ, അല്ലെങ്കിൽ ഈ നിലപാടുമായി സമൂഹം യുക്തിപരമായി മുന്നേറുന്നതിന് നമുക്ക് കൂടുതൽ ഉതകുന്നതാണോ ഈ നിലപാട് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പ്രധാനമായിട്ടും നമ്മൾ ഈ വാദഗതി കേൾക്കുന്നത് പുരോഗമന പ്രസ്ഥാനങ്ങളിൽ നിന്നാണ്. കഴിഞ്ഞ നമ്മുടെ ഒരു വേദിയിൽ തന്നെ ഒരു പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രതിനിധി വന്ന് വളരെ ക്ഷോഭിച്ചുറഞ്ഞു തുള്ളിയാണ് സംസാരിച്ചത്. കാരണം എന്താണ്, പുരോഗമന പ്രസ്ഥാനങ്ങളിൽ പെട്ടവർ ജീവിതത്തിൽ പുരോഗമനപരമായ ചിന്ത പുലർത്തുന്നില്ല, അല്ലെങ്കിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മതപരമായ ആചാരങ്ങൾക്ക് വിധേയമായി ജീവിക്കുന്നു എന്ന ഒരു പരാമർശം തൊട്ടു മുമ്പുള്ള പ്രാസംഗികം നടത്തിയതാണ് അദ്ദേഹത്തെ ക്ഷോഭിപ്പിച്ചത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. ഇവർ പറയുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം, നമ്മൾ ഒന്നിനെ നേരിട്ട് എതിർക്കരുത്. നേരിട്ട് എതിർക്കാതെ എന്ത്, നിങ്ങൾ മതത്തെ നേരിട്ട് എതിർക്കുന്നു, ദൈവത്തെ നേരിട്ട് എതിർക്കുന്നു, ആത്മാവിനെയും വിശ്വാസത്തെയും ജാതിയെയും ഒക്കെ നിങ്ങൾ നേരിട്ട് എതിർക്കുന്നു, പാടില്ല. എന്തുകൊണ്ടാണ്? അവരുടെ ഒരു സിദ്ധാന്തമുണ്ട്, ഈ ജാതിയും മതവും വിശ്വാസവും ഒക്കെ ഉണ്ടായ ഒരു സാഹചര്യമുണ്ട്, ആ സാഹചര്യം മാറാൻ വേണ്ടിയാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. സാഹചര്യം മാറുമ്പോൾ ഈ ജാതിയും മതവും ദൈവവും ഒക്കെ കൊഴിഞ്ഞു വെക്കോളും, അതുകൊണ്ട് നേരിട്ട് ഇതിനെ എതിർക്കേണ്ടതില്ല. ഇതൊരു സ്ഥിരമായി നമ്മൾ കേൾക്കുന്ന ഒരു വാദമാണ്. യുക്തിവാദികൾ നേരിട്ട് ദൈവത്തെ എതിർക്കുന്നു, നേരിട്ട് മതത്തെ എതിർക്കുന്നു. ഞങ്ങളുടെ പണി അതല്ല, ഞങ്ങൾ ഈ സാമൂഹ്യ സാഹചര്യം മാറ്റുന്നവരാണ്. അതേ ആളുകൾ, എൻ്റെ സംശയം അതല്ല, ഇവർ നേരിട്ടൊന്നിനെ എതിർക്കാറില്ലേ എന്ന് ചോദിക്കുക. നമ്മളിവിടെ നടത്തിയ സാമൂഹ്യ മാറ്റം നോക്കുക, വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം, വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം, ആഭരണം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം, വിദ്യ അഭ്യസിക്കാനുള്ള സ്വാതന്ത്ര്യം, തൊഴിൽ ചെയ്തിട്ട് അർഹമായ കൂലി ചോദിച്ചു വാങ്ങുന്നതിനുള്ള സ്വാതന്ത്ര്യം, ഇതിനെല്ലാം വേണ്ടി ഈ പ്രസ്ഥാനങ്ങൾ സമരം നയിച്ചത് അതിനോരോന്നിനോടും നേരിട്ട് യുദ്ധം ചെയ്തുകൊണ്ട് തന്നെയായിരുന്നു. അതിനെ നേരിടാൻ അവർ അന്നത്തെ കാലത്തുള്ള കുന്തവും വാരിക്കുന്തവും കല്ലും വടിയും ആയുധമാക്കി പട്ടാളത്തിൻ്റെ തോക്കിനെ നേരിട്ട ആളുകളാണ് പറയുന്നത്. ഈ വിഷയത്തിനെ നിങ്ങൾ നേരിട്ടെതിർക്കരുത്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ സമരങ്ങളൊക്കെ നേരിട്ട്? മുക്കുത്തി സമരം എന്ന പേരിൽ തന്നെ ഒരു സമരം ഉണ്ടായിരുന്നു വളരെ കാലം മുമ്പ് നടന്നത്, മേൽമുണ്ട് സമരം. മേൽമുണ്ട് ധരിക്കുക എന്ന് പറയുന്ന ഒരു ഒറ്റ ആവശ്യത്തിന് വേണ്ടി മേൽമുണ്ട് സമരം എന്ന് പറയുന്ന പേരിലാണ് സമരം നടത്തിയത്. അതുപോലെ തന്നെ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരങ്ങൾ,
സ്കൂൾ സ്ഥാപിക്കുക, ഈ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട സ്കൂളിൽ പ്രവേശനം കിട്ടാത്ത കുട്ടികളെ ആ സ്കൂളിൽ പഠിപ്പിക്കുക. അപ്പോൾ ഏത് വിഷയം ഏതാണ് നമുക്ക് യോജിക്കാൻ പറ്റാത്ത ഒരു ഒരു സാമൂഹിക വിപത്തായി നമ്മൾ കാണുന്ന ഏതൊരു വിഷയമാണോ അതിനെ നേരിട്ട് എതിർത്ത ചരിത്രമാണ് ഇവിടെ ഉള്ളത്. ആ ചരിത്രം അഭിമാനമായി പറയുന്ന ആളുകളാണ് പറയുന്നത് മതം ഒരു സാമൂഹ്യത്തിന്മയാണ്, ജാതി ഒരു സാമൂഹ്യത്തിന്മയാണ്, വിശ്വാസങ്ങളൊക്കെ അനാചാരങ്ങളും അത് സാമൂഹ്യപരമായി വളരെ സമൂഹത്തിന് വലിയ വിപത്ത് സൃഷ്ടിക്കുന്നതാണെന്ന് ഞങ്ങൾക്കറിയാം, ചൂഷണോപാധിയാണ് ഒക്കെ അറിയാം. പക്ഷെ നേരിട്ട് എതിർക്കരുത്. വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ മാത്രം നേരിട്ട് എതിർക്കരുത് എന്ന വാദമാണ് ഇവിടെ, ഇതിലെ കാപട്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇതിൽ നമ്മൾ നേരിട്ട് എതിർക്കരുതെന്ന് പറയുമ്പോൾ എൻ്റെ ഒരു സംശയം, മതവിരുദ്ധൻ നാസ്തികൻ ദൈവത്തെ നേരിട്ട് എതിർക്കണ്ട, അങ്ങനെ ആണെങ്കിൽ യുക്തിവാദി ദൈവത്തെ നേരിട്ട് എതിർക്കണ്ടെങ്കിൽ അഴിമതി വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഒരാൾ അഴിമതിയെ നേരിട്ട് എതിർക്കേണ്ടതുണ്ടോ? മദ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഒരാൾ മദ്യത്തെ നേരിട്ട് എതിർക്കേണ്ടതുണ്ടോ? അതായത് മദ്യവിരുദ്ധ പ്രവർത്തനം നടത്താം, പക്ഷേ സ്വകാര്യമായി അല്പമൊക്കെ കഴിക്കുന്നതുകൊണ്ട് തെറ്റില്ല, ഞാൻ മദ്യത്തിനെതിരാണ്. അഴിമതി വിരുദ്ധ പ്രവർത്തനം നടത്താം, പക്ഷേ സാമ്പത്തികമായിട്ട് ഇത്തിരി പ്രയാസമുള്ളതുകൊണ്ട് മാത്രം ഞാൻ കൈക്കൂലി വാങ്ങി, അത്രേ ഉള്ളൂ, പക്ഷേ ഞാൻ കൈക്കൂലിക്കെതിരാണ്. ആ നിലപാടിന് തുല്യമാണ് ഞാൻ മതത്തിനെതിരാണ്, മതവിശ്വാസത്തിനെതിരാണ്, ആത്മാവിനെ അംഗീകരിക്കുന്നില്ല, പക്ഷേ ഞാൻ ഇതിനെ നേരിട്ട് എതിർക്കില്ല. ഇവിടെയാണ് കാപട്യം നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇതേ മനോഭാവമുള്ളവർ നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട കാര്യം വരുന്നത് ഞാൻ നേരിട്ട് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിലോ മറ്റ് പുരോഗമന പ്രസ്ഥാനങ്ങളിലോ മാത്രമല്ല, നമ്മോടൊപ്പം തന്നെയുണ്ട് കുറേ അധികം പേർ. ഈ ചിന്താഗതി സമൂഹം യുക്തിപരമായ ഒരു നിലയിലേക്ക് എത്തുവാൻ നമ്മളെ സഹായിക്കുമോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവർ പറയുന്ന വേറൊരു വാദം, കുടുംബാംഗങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ ഞാൻ കൈകടത്തില്ല. മനസ്സിലായി? എൻ്റെ ഞാൻ വിശ്വാസിയല്ല, നാസ്തികനാണ്, മതവിരുദ്ധനാണ്, പക്ഷേ എൻ്റെ ഭാര്യ, മക്കൾ, മറ്റുള്ള ബന്ധുക്കൾ അവരൊക്കെ വിശ്വാസം, ഞാൻ അവരുടെ വിശ്വാസത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിൽ ഞാൻ കൈകടത്തും? അവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താൻ എനിക്കെന്ത് അവകാശം? ഇതാണ് ചോദ്യം. അവിടെ നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യമുണ്ട്, അവരുടെ മറ്റെന്ത് സ്വാതന്ത്ര്യത്തിലാണ് ഈ പറയുന്ന ആൾ കൈകടത്താത്തത് എന്ന് ചോദ്യം നമ്മൾ ആലോചിക്കണം. ഉദാഹരണമായിട്ട് ഞാൻ ഒരൊറ്റ സംശയം എനിക്കുള്ളത്, നമ്മൾ വിവാഹം കഴിക്കുന്ന പെൺകുട്ടി മതവിശ്വാസിയാണ്, അല്ലെങ്കിൽ അവർ മതവിശ്വാസം പുലർത്തുന്ന കുടുംബമാണ്, മിക്കവാറും അങ്ങനെയാണല്ലോ. അങ്ങനെയുള്ളവരുടെ വിശ്വാസത്തിൽ നമ്മൾ ഇടപെടില്ല എന്നാണ് പറയുന്നത്. വേറൊരു രീതിയിൽ ചിന്തിച്ച് നോക്കുക, വിവാഹം കഴിക്കുന്ന പെൺകുട്ടി മദ്യപാനിയാണെന്ന് വിചാരിക്കുക, എല്ലാ ദിവസവും മദ്യപിക്കും, ഇതറിഞ്ഞുകൊണ്ട് തന്നെയാണ് അയാൾ വിവാഹം കഴിച്ചത്. വിവാഹം അന്നു മുതൽ ഈ ഭർത്താവ് അദ്ദേഹത്തിൻ്റെ നിലപാട് എന്തായിരിക്കും, എങ്ങനെയായിരിക്കും ആ സ്ത്രീയുടെ മദ്യപാനത്തെ നേരിടുക? ഇത് അയാൾ അവരോട് പറയുന്നത് ഇങ്ങനെ തന്നെയായിരിക്കും, ഇത് വളരെ മോശമായ ഒരു ശീലമാണ്, നിനക്ക് നല്ലതല്ല, നമ്മുടെ കുടുംബത്തിന് നല്ലതല്ല, സമൂഹത്തിന് നല്ലതല്ല, അതുകൊണ്ട് ഇതിൽ നിന്നും പിന്തിരിയണം, അതിന് ഞാൻ നിന്നെ സഹായിക്കാം, ഇന്ന് കഴിക്കുന്നതിനേക്കാൾ കുറച്ച് അളവ് മദ്യം നാളെ കഴിക്കുക, അതിനേക്കാൾ അല്പം കൂടെ കുറച്ച് അടുത്ത ദിവസം കഴിക്കുക, പിന്നീട് നമ്മൾ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ കഴിക്കുക, അല്ലെങ്കിൽ മദ്യം കഴിക്കുന്നതിന് പകരം മറ്റെന്തെങ്കിലും കഴിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുക, ഇങ്ങനെ ഈ ശീലം മാറ്റിയെടുക്കാം എന്ന് ഭാര്യയെ ഉപദേശിക്കാനായിരിക്കും ഈ ഭർത്താവിന് താല്പര്യം, അങ്ങനെ ആയിരിക്കും ചെയ്യുകയും. പക്ഷേ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ അത് ചെയ്യുന്നില്ല. അതിൻ്റെ അർത്ഥമെന്താണ്? വിശ്വാസം സാമൂഹ്യ വിപത്താണ് എന്ന് ഒരേ സമയം പറയുകയും മദ്യത്തെയോ അതുപോലുള്ള മറ്റേതെങ്കിലും ഒരു ദുശ്ശീലത്തെയോ കാണുന്നത് പോലെ വിശ്വാസത്തെ കാണാതിരിക്കുകയും ചെയ്യുക. വിശ്വാസത്തോടുള്ള സോഫ്റ്റ് കോർണർ, ഇതൊരു കാപട്യമാണ്. യുക്തിവാദ പരിവേഷം, യുക്തിവാദത്തിൻ്റെ മേലങ്കി അണിഞ്ഞു നടക്കുന്ന പുരോഗമന ചിന്തയുള്ള കുറേയധികം പേർ മനസ്സിലുള്ള കാപട്യമാണ് അവിടെ വെളിപ്പെടുന്നത്. നമ്മൾ ഇതുപോലെയുള്ള വേദിയിൽ നമ്മൾ യുക്തിവാദം പ്രചരിപ്പിക്കുന്നുവെങ്കിൽ ഈ സമൂഹത്തിൻ്റെ ഒരു ഭാഗമായ സ്വന്തം കുടുംബത്തിലും യുക്തിചിന്ത പ്രചരിപ്പിക്കുവാനും അതിനും അവരെ അതിൽ നിന്നും തിരിച്ച് വിശ്വാസത്തിൽ നിന്നും യുക്തിയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവരാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം ഓരോ യുക്തിവാദ പ്രവർത്തകനുമുണ്ട്. അതിൽ നിന്നും പിന്നോട്ട് പോകുന്ന ഒരു പ്രവണതയാണ് ഞാൻ കണ്ടുവരുന്നത്. ഇവിടെ വേറൊരു വാദം ഞാനിപ്പോൾ എൻ്റെ ഒരു അനുഭവം വെച്ച് തന്നെ പറയാം. പിന്നെ നമ്മൾ പറയുന്നൊരു വാദം എന്താണെന്ന് വെച്ചാൽ, ചില സാഹചര്യത്തിൽ നമ്മളത് ചെയ്തു പോകും.
ചില സാഹചര്യങ്ങളിൽ നമുക്ക് വേറൊരു മാർഗമില്ലാതെ അങ്ങ് ചെയ്തു പോകുന്നതാണ്. അല്ലാതെ എനിക്കതിനകത്ത് ഞാൻ സാധാരണ അങ്ങനെ ചെയ്യാറില്ല, അതുകൊണ്ട് ചെയ്യുന്നതാണ്. എൻ്റെ മകൻ 10-ാം ക്ലാസ് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ വ്യക്തിപരമായ അനുഭവം ഇത് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കാര്യമാണ്. പരീക്ഷ ഇനി ഏതാണ്ട് ഒരു 3 കൂടിയേ ഉള്ളൂ, 3 പരീക്ഷ കൂടെ. പരീക്ഷയുടെ അടുത്ത ദിവസങ്ങളിൽ കണക്ക് മാത്രം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ എൻ്റെ മകനെയും കുറച്ച് അടുത്തുള്ള കുട്ടികളെയും കൂടെ മാത്രം വെച്ച് സ്പെഷ്യൽ ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു. പരീക്ഷയെ ഉദ്ദേശിച്ച് മാത്രമുള്ള കുറേ കാര്യങ്ങൾ. വളരെ നല്ല ക്ലാസ്സാണ്. ചിലപ്പോൾ ഞങ്ങളുടെ വീട്ടിലാണ്, ചിലപ്പോൾ മറ്റുള്ള കൂട്ടുകാരുടെ കുട്ടികളുടെ വീട്ടിലായിരിക്കും. നല്ല 1-ാം തരം ഭക്തനാണ് അദ്ദേഹം. ചന്ദനക്കുറിയുമൊക്കെ ഇട്ട് രാവിലെ അമ്പലത്തിൽ പോയിട്ടാണ് വരുന്നത്. കുട്ടികളുമൊക്കെ ഭക്തർ തന്നെ മിക്കവരും. മതരഹിതനായി യാതൊരു രീതിയിലുള്ള ആചാരങ്ങളോ ദൈവചിന്തയോ ഇല്ലാതെ വളർന്നു വന്ന എൻ്റെ മകനും ആ കൂട്ടത്തിൽ തന്നെയുണ്ട്. അവർ 14 കുട്ടികളാണ് ഒരു ബാച്ച്. പരീക്ഷയുടെ മുൻപലത്തെ ദിവസം ഇദ്ദേഹം ഉപദേശം കൊടുക്കുകയാണ്. നാളെ അതിൽ ഒരു മുസ്ലിം കുട്ടിയും 2-3 കുറച്ച് ക്രിസ്ത്യൻ കുട്ടികളുമുണ്ട്. ക്രിസ്ത്യൻ കുട്ടികൾ അവരുടെ പള്ളികളിൽ പോകണം, മുസ്ലിം കുട്ടി മുസ്ലിം പള്ളിയിൽ പോകണം. ഇവരെ എല്ലാവരെയും, ബാക്കിയുള്ള ഹിന്ദു കുട്ടികൾ ഇദ്ദേഹത്തെ അനുഗമിക്കണം. അവിടെ ഒരു അമ്പലമുണ്ട്, അവിടേക്ക് പോകാൻ. എൻ്റെ മകൻ നാസ്തിക ചിന്ത പുലർത്തുന്നതാണെന്നോ അല്ലെങ്കിൽ നമ്മൾ മതരഹിതമായി വളരുന്നതാണെന്നോ ഇദ്ദേഹത്തിന് അറിയില്ല. സ്വാഭാവികമായിട്ടും ഈ കുട്ടികൾ ഇത്രയും പേരും ഇങ്ങനെ പോകുമ്പോൾ മതരഹിതനായി വളർന്ന ഒരു കുട്ടി, അതാണ് ഞാൻ പറഞ്ഞത് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം. ആ പ്രത്യേക സാഹചര്യത്തിൽ അവരോടൊപ്പം പോവുകയാണ് സാധാരണയെന്ന്. നമ്മളുടെ മക്കൾ അങ്ങനെ പോകുന്നില്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തോട് ഞങ്ങൾ പറഞ്ഞു, ഇങ്ങനെയുള്ള ആചാരങ്ങൾ ചെയ്തല്ല ഞങ്ങൾ കുട്ടികളെ ശീലിപ്പിച്ചത്, അതുകൊണ്ട് അത് ചെയ്യാറില്ല. ഞെട്ടലോടെയാണ് അദ്ദേഹം അത് കേട്ടത്. പരീക്ഷയുടെ തലേദിവസം, പരീക്ഷയുടെ മുൻപത്തെ ദിവസം അമ്പലത്തിൽ പോകാനുള്ള ഒരു കാര്യം പറയുമ്പോൾ അത് വേണ്ടെന്ന് പറയുന്ന, അപ്പോൾ പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരും അമ്പലത്തിൽ പോകാത്തവരൊക്കെ ധാരാളം പേരുണ്ട്, പക്ഷെ പരീക്ഷ ദിവസം അത് അവരെ കുട്ടികളെ അയക്കാറുണ്ട്. ഒഴിഞ്ഞു, വേണ്ടെന്ന് പറഞ്ഞു, മറ്റു കുട്ടികൾ പോയി. അമ്പലത്തിൽ പോകുന്ന ദിവസം രാവിലെ കുട്ടികളെല്ലാം ഇദ്ദേഹത്തിന് ദക്ഷിണ നോക്കുക, ദക്ഷിണ കൊടുക്കുകയാണ്. കൊടുത്തിട്ട് ഇദ്ദേഹത്തിൻ്റെ പാദം തൊട്ട് തൊഴണം. അത് നമ്മുടെ കൺമുന്നിൽ വെച്ച് തന്നെ നടത്തുകയാണ്. അവിടെ നിന്ന് മകൻ മാറി നിൽക്കേണ്ടി വന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം, ആ അവസ്ഥയിൽ മാറി നിൽക്കുന്ന ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ. മാറി നിൽക്കേണ്ടി വന്നു. ഒരു കാരണവശാലും ഇനി ഏത് സാഹചര്യം ഉണ്ടായാലും നമ്മുടെ കുട്ടി അത് ചെയ്യാൻ പാടില്ല, ചെയ്താൽ അത് വലിയ അപകടത്തിലേക്ക് പോകുമെന്നുള്ള വിവരം ബോധ്യമുള്ളത് കൊണ്ട് തന്നെ മാനസികമായിട്ട് അവൻ ഇത്തിരി പ്രയാസപ്പെടുന്നെങ്കിലും വേണ്ട എന്ന് തന്നെ വിചാരിച്ചു. മറ്റു കുട്ടികൾ ദക്ഷിണ കൊടുത്തു, ഇയാൾ പോയി. ഞാൻ മകനോട് പറഞ്ഞത്, നീ ആ ദക്ഷിണ കൊടുത്ത കുട്ടികൾ എത്ര രൂപ വെച്ചാണോ സാറിന് കൊടുത്തത്, ആ പൈസ നാളെ സാറിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്തേക്കുക എന്ന് പറഞ്ഞയാൾക്ക് പൈസ കൊടുത്തു വിട്ടു. ഇനി നോക്കിക്കോണം കുട്ടികളുടെ മനോഭാവം. തിരിച്ച് പരീക്ഷയ്ക്ക് പോകുന്ന ദിവസം രാവിലെ എൻ്റെ മകൻ്റെ കൂടെ വന്ന മുസ്ലിം കുട്ടി അമ്പലത്തിൽ കൊണ്ടുവന്ന് പണമിട്ടു. അമ്പലത്തിലെ കാണിക്ക വഞ്ചിയിൽ കൊണ്ടുവന്ന് മുസ്ലിം കുട്ടി പൈസ ഇട്ടു. അധ്യാപകൻ്റെ പ്രത്യേക നിർദ്ദേശം, അമ്പലത്തിനകത്ത് കയറാത്ത കുട്ടി പൈസ. അതിന് കാഴ്ചക്കാരനായിട്ട് എൻ്റെ കുട്ടി നിൽക്കേണ്ടി വരുന്നു. ഞാൻ ആ പോയിൻറ്റാണ് പറയുന്നത്, ചില സാഹചര്യങ്ങളിൽ പെട്ടുപോകുന്നു എന്ന് പറയുന്നത്. എന്നിട്ട് രണ്ടുപേരും കൂടി എൻ്റെ അടുത്തേക്ക് വരികയാണ്. മോൻ പറഞ്ഞു, അച്ഛാ ഫയാസ്, ഫയാസ് എന്നാണ് കൂട്ടുകാരൻ്റെ പേര്, അമ്പലത്തിൽ അവൻ്റെ ഉമ്മ അറിയണ്ടാന്ന് പറഞ്ഞു, അമ്പലത്തിൽ കാശിട്ടു സാറ് പറഞ്ഞതുകൊണ്ടാണ്. ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലാണ്, എൻ്റെ അടുത്ത് വന്നു പോകണം. ഞാൻ അപ്പോൾ എനിക്കൊരു പ്രയാസം തോന്നി. സ്വാഭാവികമായിട്ടും ഈ കുട്ടികൾ തിരിച്ചു പോകുന്ന സമയത്ത് ബസ്സിൽ ഇത് ചർച്ചയാകും. അപ്പോഴും എൻ്റെ മകൻ 10-ാം ക്ലാസ് പരീക്ഷയാണ്, ആദ്യത്തെ ദിവസം പോകുന്നതാണ്, മാനസിക സമ്മർദ്ദം ഉണ്ടാവും. ഒരുപക്ഷെ ഈ വിശ്വാസത്തിൻ്റെ വഴി കാര്യങ്ങളൊന്നും ചെയ്യാഞ്ഞതുകൊണ്ട്, 15 വയസ്സല്ലേ ഉള്ളൂ കുട്ടിക്ക്, അവനെന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, മോനെ അച്ഛൻ കൂടെ വരാം, ഞാൻ സ്കൂളിൽ കൊണ്ടുവിടാം. ആദ്യത്തെ ദിവസം പരീക്ഷയല്ല, ആദ്യത്തെ ഞാൻ കൂടെ വെറുതെ വന്നേക്കാം, ബസ്സിൽ പോകേണ്ട ദൂരമാണ്. വേണ്ട അച്ഛൻ, ഞാൻ പൊയ്ക്കോളാം. ഞാൻ പറഞ്ഞല്ലേ ഞാൻ കൂടെ വരാം, ആദ്യത്തെ ദിവസമല്ലേ, നമുക്ക് 3 പേരെ കൂടെ. അപ്പോഴാണ് അടുത്ത പ്രശ്നം. മുസ്ലിം കുട്ടി ഉടൻ പറയുകയാണ്, അങ്കിളെ 3 പേരും കൂടെ എങ്ങനെ ഒന്നിച്ചിറങ്ങുന്നത്, ശരിയാണോ, പരീക്ഷയല്ലേ, 3 കൂടെ ഒരു വഴിക്ക് ഇറങ്ങും, എവിടുന്ന് കിട്ടി. എന്താണ് നമ്മുടെ ഇല്ലേ ദിലീപിൻ്റെ ഒരു സിനിമയുണ്ടല്ലോ കാക്ക കരയുന്നതും, അതിൽ ഈ 15 വയസ്സുള്ള കുട്ടിക്ക് 3 ഒരു വഴിക്കിറങ്ങുന്നത് പോലും തെറ്റാണ്. നോക്കണം എത്രത്തോളം നമുക്കിതൊക്കെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് വിഷമം തോന്നുകയാണ്. ആ സമയത്ത് സാധാരണപ്പെട്ട ഒരു പക്ഷേ അപ്പോഴും നമ്മുടെ മക്കളുടെ മനോഭാവം നമുക്ക് തോന്നും. ഞാൻ വിചാരിക്കുന്നത് എന്തായിരിക്കും, ആ
അവരെ വിഷമിപ്പിക്കേണ്ട, എന്നാൽ നിങ്ങൾ രണ്ടുപേരും ആദ്യം ഇറങ്ങിക്കോ മോനെ, ഞാൻ പുറകിന് വന്നോളാം, ഇതാണല്ലോ നമ്മുടെ രീതി. പക്ഷേ മൂന്ന് പേരും ഒന്നിച്ച് തന്നെ ഇറങ്ങണം, ഇറങ്ങിയേ പറ്റൂ. നമുക്ക് അല്ലാതെ നിർവാഹമില്ല. പക്ഷേ അവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ? ഞാൻ പറഞ്ഞല്ലാ മോനെ, മനുഷ്യൻ ചന്ദ്രനിൽ പോയാൽ അറിയാവോ എത്ര പേരാണ് പോയത്? മൂന്നാള്. മൂന്ന് പേരാണ് മനുഷ്യൻ ചന്ദ്രനിൽ പോയത്. പോയിട്ട് വളരെ സുരക്ഷിതമായിട്ട് തിരിച്ചു വന്നു. പക്ഷെ അതിനു മുമ്പ് രണ്ട് പേര് പോയായിരുന്നു, പരാജയപ്പെട്ട്. മനസ്സിലായി? രണ്ട് പേര് പോയ ദൗത്യം പരാജയപ്പെട്ട്, ഇറങ്ങാൻ പറ്റില്ല, അവർ തിരിച്ചു പോരുന്നു. പക്ഷെ മൂന്ന് പേര് പോയപ്പോൾ അവർ വിജയകരമായിട്ട് അവിടെ ഇറങ്ങി, അവിടുന്ന് വേണ്ട സാധനങ്ങളും എല്ലാം കളക്ട് ചെയ്തുകൊണ്ട് പോരുന്നു. അപ്പോൾ മൂന്നാളിൻ്റെ വല്ല യാത്ര ചെയ്താൽ കുഴപ്പം വല്ലതും ഉണ്ടോ? അപ്പോൾ രണ്ടുപേരും ചിരിച്ചു, കാര്യം മനസ്സിലായി. ഞങ്ങൾ മൂന്ന് പേരോടെ ഇറങ്ങി. പരീക്ഷ നല്ല അതിഗംഭീരമായിട്ട് എഴുതിയിട്ട് വന്നു, ആദ്യത്തെ മലയാളം പരീക്ഷ. ഞാൻ പറഞ്ഞത് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിൽ പെട്ടുപോകുന്നു എന്ന് പറയുന്നത്. ഒരു പക്ഷേ നമ്മൾ അവിടെ എൻ്റെ കടുമ്പിടുത്തം ഞാൻ എടുക്കണം. അത് കണ്ടുകൊണ്ട് ഒരാളപ്പോൾ ഒരാളുണ്ടായിരുന്നെങ്കിൽ എൻ്റെ അടുത്തൊരു പുരോഗമന ചിന്താഗതിക്കാരനായ ഒരു സുഹൃത്തുണ്ടായിരുന്ന പറയുന്നത് ഷിബു കാണിക്കുന്നത് കടുംപിടുത്തമാണ് ഈ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ വൾണറബിൾ സിറ്റുവേഷൻ. ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദി വൾണറബിൾ സിറ്റുവേഷൻ എന്ന് പറയും. നമുക്ക് ആ അനുകൂല സാഹചര്യം ചൂഷണം ചെയ്യുക, അതാണ് അവിടെ സംഭവിക്കുന്നത്. അത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിർബന്ധമായിട്ട് നമ്മൾ നമ്മുടെ കടുംപിടുത്തമെന്നാണ് അതിൻ്റെ പേരെങ്കിൽ കടുംപിടുത്തം തന്നെ ചെയ്തിട്ട് ആ കടുംപിടുത്തത്തിന് ഒരു കുഴപ്പമില്ല എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക കൂടി വേണം. ഈ എന്നോട് പല സമയത്തും ചിലർ പറഞ്ഞിട്ടുണ്ട്, രാഹുകാലമല്ലേ ഇപ്പോൾ, അപ്പോഴും നമ്മൾ ചാട്ടുളി പോലുള്ള മറുപടി കൊടുക്കണം. ഞാൻ പറഞ്ഞ് എനിക്ക് അതിൻ്റെ വാക്സിൻ എടുത്തതാ, രാഹുകാലത്തിനുള്ള വാക്സിൻ നമുക്കെടുത്തതാണ്, കുഴപ്പമില്ലല്ലോ. മനസ്സിലായി? ഇത് രാഹുകാലമാണ്, ആ എന്നാൽ ഞാൻ ഇച്ചിരി കഴിഞ്ഞ് നമുക്ക് ഇറങ്ങാം എന്ന് പറയുന്ന വാദം ഇത് നമ്മളെ എങ്ങും കൊണ്ടെത്തിക്കില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ഈ സമവായമുണ്ടല്ലോ. ഇപ്പം പരീക്ഷയ്ക്ക് പോകുന്ന മകനോട് സാരമില്ല മോനെ, എന്നാൽ പിന്നെ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് ഇറങ്ങിക്കോ, ഞാൻ പിന്നെ വരാമെന്ന് പറയുന്ന സമവായം. അല്ലെങ്കിൽ ടീച്ചർ കൂടുതൽ നിർബന്ധിക്കുകയാണ്, അതുകൊണ്ട് അമ്പലത്തിൽ കൊണ്ടുവന്ന് പൈസ ഇട്ടേക്ക്, അതിലൊന്നുമില്ല എനിക്കറിയാം, അതുകൊണ്ടൊരു കുഴപ്പമില്ല, ആ സമവായം. ഇതാണ് നമ്മുടെ യുക്തിവാദികൾ പുരോഗമനക്കാർ നടത്തുന്ന സമവായവാദം. ഇത് ശരിയാണോ എന്നാണ് നാം ആലോചിക്കേണ്ടത്. പിന്നെ വേറൊരു കാര്യം പറയാറുള്ളത്, ഞാൻ അധികം നീട്ടുന്നില്ല, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ചർച്ച ചെയ്യാൻ വേണം. പൊതുസമൂഹമായിട്ട് ഇടപെട്ടു പോകുന്ന നമുക്ക് ഈ സമൂഹത്തിലെ കുറേ കാര്യങ്ങളൊക്കെ കുറച്ച് സാധാരണ രീതികളൊക്കെ അംഗീകരിക്കുകയും അതുമായിട്ട് പൊരുത്തപ്പെടുകയും പോകണം. പൊതുജനങ്ങളുടെ സഹകരണം വേണ്ടേ? അങ്ങനെയുള്ള ആളുകൾക്ക് ഈ പറയുന്ന യുക്തിചിന്തയും കടുംപിടുത്തവും ഒന്നും പറ്റില്ല. നമ്മളൊക്കെ പൊതുജനങ്ങളുമായിട്ട് ഒരുപാട് സഹകരിച്ചു പോകുന്നവരാണ്. പൊതുജനങ്ങളുടെ സഹകരണം കൊണ്ടും അവരുടെ സന്മനോഭാവം കൊണ്ടും മാത്രം ഉപജീവനം നടത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞാനൊരു ചെറിയ സ്ഥാപനം നടത്തുന്നു, വരുന്നത് മുഴുവൻ വിശ്വാസികളാണ്. അപ്പോൾ ആ അവിശ്വാസിയാണ് ഞാനെന്ന് അറിഞ്ഞുകൊണ്ട് അവർ നമ്മുടെ അടുത്ത് വരുന്നത്, നമ്മുടെ വിശ്വാസത്തിന് ഉപരിയായിട്ടുള്ള മറ്റെന്തോ ആണ് അവർ നോക്കുന്നത്. അവരുടെ നമ്മുടെ അവിശ്വാസം അവർക്ക് പ്രശ്നമല്ല, അവരുടെ വിശ്വാസം നമുക്കും പ്രശ്നമല്ല. അപ്പോൾ വിശ്വാസത്തിനും അവിശ്വാസത്തിനും അതീതമായി നമ്മളൊരു മനുഷ്യനാവണം. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ അവർ തൃപ്തരാണ്, അത് മതി. നമ്മുടെ പെരുമാറ്റം അവർക്ക് കുഴപ്പമില്ല, അവരുടെ പെരുമാറ്റം നമ്മളോടുമില്ല. അപ്പോൾ നമ്മൾ അവിടെ എന്തിനു വിട്ടുവീഴ്ച സമവായം ചെയ്യണം? മതവിശ്വാസി മതരാഹിത്യത്തെ ആദരവോടെ കാണും, അത് തിരിച്ചറിയണം നമ്മൾ യുക്തിവാദികൾ. അല്ലാതെ സമവായം ഈ എല്ലാവരും അങ്ങനെയാണ്, നമുക്ക് ഒറ്റപ്പെടാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് ഒരു ഇതുമായിട്ട് സമരസപ്പെട്ടു പോകാം എന്നുള്ള വാദം ഒരിക്കലും യുക്തിചിന്തയ്ക്ക് നിരക്കുന്നതല്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ആശയത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താത്വിക അടിത്തറയുള്ള ഒരു കാര്യത്തിലും ആശയപരമായ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. മരുന്ന് കഴിക്കുന്ന കാര്യത്തിൽ പറഞ്ഞതുപോലെ, അതല്ലെങ്കിൽ ഗുണനപ്പട്ടിക പഠിക്കുന്ന കാര്യത്തിൽ പറഞ്ഞതുപോലെ, സമയം അനുവദിക്കാം. അവർക്ക് മാറ്റം വരാൻ നമ്മളുടെ കുടുംബാംഗങ്ങളോട്, മദ്യപാനി ആയിരുന്ന പെൺകുട്ടിയെ ഭാര്യയായി കഴിയുമ്പോൾ അവളോട് സാവകാശം നിൻ്റെ സ്വഭാവം മാറ്റിയെടുക്കണമെന്ന് പറയുന്നത് പോലെ ആയിരിക്കണം വിശ്വാസം. പക്ഷേ എത്ര ശ്രമിച്ചാലും ഒരു പക്ഷേ കഴിഞ്ഞു എന്ന് വരില്ല. ആ ശ്രമം നമ്മൾ നടത്തണം. ആ ശ്രമത്തിൽ നിന്നും പിന്നോക്കം പോകുന്നത് ഒരു യുക്തിവാദിക്ക് നിരക്കുന്ന കാര്യമല്ല എന്നതാണ് പ്രധാന കാര്യം. ഇനി ഞാൻ ഒരു കാര്യം കൂടെ, അത് പറയേണ്ടിയിരുന്നില്ല എന്ന് വിചാരിച്ചെങ്കിലും ഞാൻ പറയേണ്ടതായിട്ട് തോന്നുന്നു. കാരണം ഈ അടുത്ത സമയത്ത് എൻ്റെ അടുത്ത് വന്നിരുന്ന ഒരാൾ എന്നോട് ചോദിച്ചൊരു കാര്യമാണ്. അനൗപചാരികമായിട്ട് പലപ്പോഴും ചോദിക്കും, കുട്ടികൾക്ക് ജാതിയും മതമൊന്നുമില്ല അല്ലേ? ഞാൻ പറഞ്ഞില്ല. അപ്പോൾ വളർന്നു വരുമ്പോഴെങ്ങനെയാണ്? വളർന്നു വരുമ്പോൾ ജാതിയും മതവും ഒക്കെ അവർ സ്വീകരിക്കാനുള്ള സാധ്യത തീരെ കുറവാണ്, കാരണം കുത്തിവെക്കുന്നില്ലല്ലോ, അതുകൊണ്ടാണല്ല. എങ്കിലും വളർന്നു വരുമ്പോൾ ഒരു പക്ഷേ അവർക്ക് ജാതി വേണം എന്ന് തോന്നിയാലോ?
തോന്നിയാൽ 99% തോന്നാനുള്ള സാധ്യതയില്ല, തോന്നിക്കൂടുന്നില്ല, തോന്നാം. പക്ഷേ വളരെ ആലോചിച്ച് നല്ല എന്നെക്കാൾ അറിവും ചിന്താശേഷിയുമൊക്കെ ഉള്ള എൻ്റെ മകൻ മക്കൾ അങ്ങനെ തീരുമാനിക്കുകയാണെങ്കിൽ നന്നായിട്ട് ആലോചിച്ചിട്ടാണോ എന്ന് ചോദിക്കും. നന്നായിട്ട് ആലോചിച്ചിട്ടാണ്, ഇതാണ് ശരിയായ മാർഗം, അച്ഛൻ്റെ യുക്തിമാർഗമൊക്കെ പൊട്ട മാർഗമാണ്, ഇതൊക്കെ വളരെ തെറ്റാണെന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് തോന്നിയാൽ മകന് മകൻ്റെ വഴിയിലേക്ക് പോകാം. അതായിരിക്കും എൻ്റെ നിലപാട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴടുത്ത ചോദ്യം, ശരി, നിങ്ങൾ സംവരണ ആനുകൂല്യം ലഭിക്കേണ്ട ഒരാളാണെന്ന് കരുതുക, അങ്ങനെ വിചാരിക്കുക, സംവരണ സമുദായത്തിൽപ്പെട്ട ആളാണെന്ന് കരുതുക. നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങളെ ജാതിയും മതവും ചേർക്കാതെ സ്കൂളിൽ റെക്കോർഡ്, സ്കൂൾ റെക്കോർഡിൽ ജാതിയും മതവും ഒന്ന് ചേർക്കാതെ സ്കൂളിൽ ചേർത്തു. ഉപരിപഠനത്തിന് അവൻ അഡ്മിഷൻ കിട്ടാതെ വരുമ്പോൾ ജാതിയും മതവും സ്വീകരിച്ച് കഴിഞ്ഞ നിങ്ങളുടെ മകൻ നിങ്ങളോട് ചോദിക്കുകയാണ്, അച്ഛൻ, എനിക്ക് കിട്ടേണ്ടിയിരുന്ന ആനുകൂല്യം നിഷേധിക്കാൻ അച്ഛൻ്റെ യുക്തിവാദത്തോടുള്ള കടുംപിടുത്തം കൊണ്ട് എനിക്ക് ഓർമ്മയില്ലാതിരുന്ന എൻ്റെ അഭിപ്രായം ചോദിച്ച് അറിയാൻ സാധ്യതയില്ലായിരുന്ന ആ കാലത്ത് സ്വന്തം ഇഷ്ടമനുസരിച്ച് ജാതിയില്ല എന്ന് എഴുതി ചേർക്കാൻ അച്ഛനെന്ത് അവകാശം? എനിക്ക് കിട്ടേണ്ടിയിരുന്ന ആനുകൂല്യം നിഷേധിക്കുകയല്ലേ അച്ഛൻ ചെയ്തത് എന്ന് ആ മകൻ ചോദിച്ചാൽ എന്തു മറുപടി പറയും എന്നാണ് ചോദ്യം. സാധാരണ രീതിയിൽ യുക്തിവാദികൾ ഇച്ചിരി ഒന്ന് കൊടുക്കണം. കാരണം നിങ്ങൾക്ക് ആ കുട്ടിയുടെ ബാല്യം തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? അവൻ ജാതിക്കാരനാണ്, ഇത് നിങ്ങൾക്ക് അന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ. പിന്നെ എന്തുറപ്പിലാണ് നിങ്ങൾ യുക്തിവാദികൾ കുട്ടികളെ ജാതിയില്ല എന്ന് പറയുന്നത്? അപ്പോൾ പിന്നെ കുറച്ച് നേരം വിശദീകരിക്കേണ്ടി വന്നു. സംവരണം അല്ലെങ്കിൽ ജാതി എന്ന് പറയുന്നത് ഇതൊരു വലിയ വിഷയമാണ്, നമുക്ക് അത് തന്നെ പ്രത്യേകം ചർച്ച ചെയ്യേണ്ടത്. അതിലൊക്കെ വ്യത്യസ്ത അഭിപ്രായമുണ്ട് നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക്. സംവരണമെന്നും ജാതിയുടെ രീതിയിലുള്ള ആനുകൂല്യങ്ങളും നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി പിന്നെയും ഏതാണ്ട് 10 വർഷത്തോളം ശേഷം എഴുതിയുണ്ടാക്കിയ ഒരു ഒരു നിയമ അല്ലെങ്കിൽ ഒരു ഭരണഘടനയുടെ ആനുകൂല്യം എന്നുള്ള അന്നത്തെ ഡോക്ടർ അംബേദ്കർ, അതായത് വളരെ വലിയ ഭരണതന്ത്രജ്ഞനും ദീർഘവീക്ഷണവും ഉണ്ടായിരുന്ന പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ഡോക്ടർ അംബേദ്കർ അന്നത്തെ കാലത്ത് 20 വർഷത്തേക്ക് മാത്രമാണ് ഈ ആനുകൂല്യം അദ്ദേഹം വിഭാവനം ചെയ്തത്. 10-60 വർഷം കഴിഞ്ഞു. യഥാർത്ഥത്തിൽ അതിൽ ഉദ്ദേശിച്ചിരുന്ന ലക്ഷ്യം നേടിയിട്ടില്ലെന്ന് മാത്രമല്ല, സംവരണത്തിൻ്റെ പേരിൽ വലിയ രീതിയിലുള്ള ചൂഷണവും, അതാത് സമുദായത്തിൽ തന്നെ പലതരം പൗരന്മാർ, രണ്ടു തരം പൗരന്മാരെ സൃഷ്ടിക്കുന്ന രീതിയായി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ. സംവരണ ആനുകൂല്യം കിട്ടിയവർ അത് വീണ്ടും 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 നേടുന്നതിനുള്ള സാഹചര്യം അവർക്കുണ്ടാകുന്നു, കിട്ടാത്തവർക്ക് ഒട്ടും കിട്ടിയിട്ടില്ല. അതാണ് സംവരണത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി. അത് പോകട്ടെ, അത് വേറൊരു വശമാണ്. അപ്പം ഞാൻ ചോദിച്ചത്, ആകെയുള്ള നമ്മുടെ ജനസംഖ്യയുടെ 3% സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടെന്ന് നോക്കുക. ഇപ്പം ജാതി എൻ്റെ മകന് ഞാൻ എന്തോ നിഷേധിച്ചു എന്ന് പറയുന്നത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. ഒരു ഏകദേശം നമുക്ക് പറയാം, റാൻഡമായിട്ട് 100 പേരെ എടുക്കുക. നമ്മളിപ്പോൾ ഇത്രയും പേര് ഇവിടെ ഇരിപ്പുണ്ട്, 10-50 പേരുണ്ടെന്ന് വിചാരിക്കുക. റാൻഡമായിട്ട് നമ്മളെടുത്താൽ ഇതിന് 10% ആളുകൾ സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടോ? എനിക്ക് സംശയമാണ്. ഒന്നുകിൽ ഏതെങ്കിലും സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ സ്വയം തൊഴിൽ എന്തെങ്കിലും ചെയ്യുന്നവരായിരിക്കും. നിങ്ങൾ എങ്ങനെ നോക്കിക്കോ, 10% താഴെയായിരിക്കും മൊത്തത്തിലുള്ള തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരിൽ സർക്കാർ ജോലി ചെയ്യുന്നവരുടെ 90% പേരും സർക്കാർ ഇതര ജോലികൾ ചെയ്യുന്നവരാണ്. ആ 90% സംവരണമില്ലല്ലോ. സ്വകാര്യ മേഖലയിൽ സംവരണമില്ല. നമ്മളൊരു കച്ചവടം ചെയ്യുകയാണെങ്കിൽ നമുക്ക് സംവരണമില്ല. നമ്മൾ ജോലി ചെയ്താൽ നമുക്കുണ്ട്, അത് 10% വെക്കുക. ഇനി 10% 3% സംവരണമുണ്ടെന്ന് നോക്കുക. 10% 10 പേരിൽ, അതായത് 100 പേരിലെ 10 പേരെ മാറ്റിയിട്ട് അതിൽ 20% സംവരണമുണ്ടെന്ന് വിചാരിക്കുക. 20% ഒന്നും സംവരണമില്ല, 12-ഉം 14-ഉം ഒക്കെ ആണെന്ന് തോന്നുന്നു. ഞാൻ വലിച്ചു നീട്ടി പറയാണ്, 20% സംവരണമുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ 10-ൽ എത്ര പേർക്ക് സംവരണ ആനുകൂല്യം കിട്ടുന്നുണ്ട്? 2 പേർക്ക്. 100 പേരെ എടുത്തതിൽ 90 പേരെ ആദ്യം തന്നെ മാറി, സംവരണമാർക്ക് വിഷയമേയല്ല. ബാക്കിയുള്ള 10 പേരിൽ 2 പേർ സംവരണ ആനുകൂല്യം കിട്ടുന്നവരുണ്ട്, ബാക്കി 8 പേർക്കും ആനുകൂല്യമില്ല. ആ 8 പേരും ആരുടെ കൂടെ ചേരും? 90 പേരുടെ കൂടെയാണ്. 100 പേരിൽ 98 പേർക്കും സംവരണം കിട്ടില്ലല്ലോ, ബാക്കി 2 പേരാണ്. അതായത് 98 പേരും സ്വന്തം അധ്വാനവും സാമർഥ്യവും സ്വന്തം കഴിവും അനുസരിച്ച് ജോലി ചെയ്ത് മുന്നോട്ട് പോകും. 2 പേര് സംവരണത്തിൻ്റെ ആനുകൂല്യം ഉണ്ടെങ്കിൽ ഞാൻ എനിക്ക് കിട്ടിയാൽ കൊള്ളാം എന്ന് പറഞ്ഞ് നിൽക്കുന്നു. 98 പേരും സ്വാശ്രയബോധമുള്ളവരും 2 പേര് പരാശ്രയബോധമുള്ളവരുമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ആരെങ്കിലും എന്നെ സഹായിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുക. യുക്തിവാദിയുടെ മകൻ
തൊണ്ണൂറ്റിയെട്ട് പേരുടെ കൂടെ നിൽക്കണോ രണ്ട് പേരുടെ കൂടെ നിൽക്കണോ? ഞാൻ അയാളോട് ചോദിച്ചു. ഞങ്ങളുടെ മക്കൾ പരാശ്രയത്തോടെ അല്ല ജീവിക്കുന്നത്, ദൈവത്തെ പോലും ആശ്രയിക്കാതെ സ്വന്തം കഴിവ് സ്വന്തം പ്രയത്നത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാ. അപ്പോൾ അവനെ മുന്നോട്ട് നയിക്കുന്നത് അവൻ്റെ സ്വാശ്രയബോധമാണ്, പരാശ്രയബോധമല്ല. അപ്പോൾ ഈ 98 പേർക്കും സ്വാശ്രയബോധമുണ്ടെങ്കിൽ, രണ്ട് പേര് പരാശ്രയബോധത്തോടെ നിൽക്കുന്നെങ്കിൽ, മതരഹിതനായ സ്വതന്ത്ര ചിന്തയോടെ വളരുന്ന എൻ്റെ മക്കൾ ഈ രണ്ട് പേരോടൊപ്പം നിൽക്കണ്ട, 98 പേരോടൊപ്പം പോയാൽ മതി, അതാണ് എനിക്കിഷ്ടമെന്ന് പറഞ്ഞ് അവിടെ തീർന്നു. അപ്പോൾ സംവരണ ആനുകൂല്യത്തിൻ്റെ കാര്യം ഇതാണ്. ജാതി അല്ലെങ്കിൽ ആനുകൂല്യം കിട്ടുന്ന സമുദായത്തിൻ്റെ റെക്കോർഡ് സ്കൂൾ ഉണ്ടാക്കാതെ നമ്മൾ അവന് കിട്ടുന്ന ആനുകൂല്യം നിഷേധിച്ചു എന്ന ആരോപണം. അപ്പോൾ എന്തൊക്കെ ആരോപണമാണ് നേരിടുന്നത്? യുക്തിവാദികൾ ഭീകരന്മാരാണ്, പിടിവാശിക്കാരാണ്, നിഷേധികളാണ്, സാമൂഹികമായിട്ടുള്ള ഈ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നും അംഗീകരിക്കാത്തവരാണ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഇത്, എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ജാതിയില്ലാതെ വളർത്തുമ്പോൾ ജാതിയുടെ സ്വത്ത് ബോധം വേണമെന്ന് അവൻ പറഞ്ഞാൽ എന്ത് ചെയ്യും കുറച്ച് നാൾ കഴിയുമ്പോൾ? എന്തുകൊണ്ട് ജാതി, എനിക്ക് ജാതിയിലും മതത്തിലും ഇപ്പോൾ വിശ്വാസം തോന്നുന്നു, എൻ്റെ ബാല്യം, ജാതി ചിന്തയുള്ള ബാല്യം തിരിച്ചുവരാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? ഇതൊക്കെയാണ് നമ്മളോട് ചോദിക്കുന്ന കിടിലൻ ചോദ്യങ്ങൾ. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെയാണ്, ഈ സാഹചര്യങ്ങളൊക്കെയാണ് ഒരു ഞാൻ ആ സാഹചര്യത്തിൽപ്പെട്ട് ചെയ്തു പോയി, ഞാൻ സമൂഹത്തിലെ രീതിക്കനുസരിച്ച് ചെയ്തു പോയി, ഞാൻ ഒറ്റപ്പെടൽ ഭീഷണി, എല്ലാവരും അങ്ങനെയാണ്, അതുകൊണ്ട് ഞാനും അങ്ങനെ അങ്ങ് ചേർന്ന് പോകുന്നു, അതൊക്കെ കൊണ്ടാണ് ഞാൻ ഇത് ഇതിനോടൊപ്പം നീങ്ങുന്നത് എന്ന ഈ വാദമാണ് നമ്മളിൽ പലരെയും മുന്നോട്ട് നയിക്കുന്നത്. ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ, ഞാൻ അവസാനിപ്പിക്കാം, ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മുടെ സ്വതന്ത്ര ചിന്ത പുലരുവാനും സമൂഹം യുക്തിപരമാകുവാനും ഒരു കാരണവശാലും നമുക്ക് സഹായമാകില്ല. ഒറ്റ കാര്യം കൂടെ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. പ്രധാനമായിട്ട് പ്രത്യേകിച്ച് വിവാഹം കഴിക്കാത്ത യുവാക്കളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, കുറച്ച് ന്യായമുണ്ട് അവർ പറയുന്നതിൽ, വിശ്വാസികൾ പറയുന്നതിനകത്ത് ഒരു ന്യായമുണ്ട്. വിവാഹ സമയത്തോ അതിന് മുമ്പോ ഒന്നും യുക്തിവാദം പുറത്തെടുക്കില്ല. വിവാഹ സമയത്ത് ആലോചന പ്രപ്പോസൽ വരുന്ന സമയത്തൊന്നും ചിലപ്പം ചെറുതായിട്ടൊന്നും പറയും, എനിക്കിതിനകത്ത് വലിയ താല്പര്യമില്ല എന്നൊക്കെ പറയും. മതരഹിതമായുള്ള ജീവിതം നയിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും മതപരമായ കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ തുടർ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യം തുടർന്ന് പറയുന്നവർ വളരെ അപൂർവമാണ്, നമ്മളൊക്കെ അത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നവർക്ക് മതരഹിത ജീവിതം മുന്നോട്ട് പോകുന്നത് അത്ര കൊണ്ടുപോകാൻ ദുഷ്കരമല്ല. കാരണം നമ്മുടെ ജീവിത പങ്കാളി ചോദിച്ചു കഴിഞ്ഞാൽ പറയാം, നേരത്തെ തന്നെ നമ്മൾ അങ്ങനെയല്ലേ തീരുമാനിച്ചിരുന്നത്, നമുക്കുണ്ടാകുന്ന കുട്ടികൾ മതരഹിതരായി വളരുമെന്നല്ലേ, മതരഹിതരായി നമുക്ക് നമ്മൾ ജീവിക്കുമെന്നല്ലേ. അപ്പോൾ പിന്നെ ഇനി അത് ആ പറയുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ വിവാഹ സമയത്ത് യാതൊരു രീതിയിലും നമ്മുടെ യുക്തിവാദ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെ, നമ്മുടെ മനോഭാവം തുറന്നു പറയാതെ, ആ സമയത്ത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അനുസരിച്ച് വിവാഹം കഴിക്കുക, പറ്റുമെങ്കിൽ കൂടുതൽ സ്ത്രീധനം കിട്ടുമെങ്കിൽ അത് മിണ്ടാതെ നിന്നിഞ്ഞ് മേടിക്കും, ദല്ലാളായിട്ടായിരിക്കും പോയി പറയുക, അതുമൊക്കെ മേടിച്ച് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പുരോഗമനം പറഞ്ഞാൽ നമ്മുടെ ജീവിത പങ്കാളി അത് അംഗീകരിച്ചുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള യുവാക്കളോട് പറയാനുള്ളത്, വിവാഹം കഴിക്കുന്നതിന് മുൻപ് തന്നെ, അല്ലെ വിവാഹത്തിൻ്റെ ആലോചന, നിങ്ങൾ ആ ഒരു പ്രപ്പോസൽ വരുമ്പോൾ നിങ്ങളുടെ നിലപാട് തുറന്നു പറയുക. തുറന്നു പറഞ്ഞിട്ട് അതിനോട് യോജിക്കുന്ന ആളെ മാത്രം ജീവിത പങ്കാളിയായി മുന്നോട്ട് കൊണ്ടുപോയാൽ യാതൊരു കാരണവശാലും യുക്തിപരമായ ജീവിതം നയിക്കുന്നതിന് യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. വളരെ അനുഭവം കൊണ്ട് പറയുന്നതാണ്, നമ്മളുടെ ഒട്ടുമിക്ക ആളുകളുടെ അനുഭവങ്ങളാണ്. അങ്ങനെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ സമവായവാദം ചെയ്യേണ്ടി വരില്ല. യുക്തിചിന്തയിൽ സമവായവാദം അസാധ്യമാണ്, അതുകൊണ്ട് സമവായവാദം നമുക്ക് ചേർന്നതല്ല. ഇക്കാര്യത്തിൽ കൂടുതൽ എന്തെങ്കിലും നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, നമുക്ക് കുറച്ച് സമയം ചർച്ച ചെയ്യാം. ഇതാണ് എനിക്ക് പ്രധാനമായിട്ട് ഔട്ട്ലൈനായിട്ട് പറയാനുള്ളത്, കാരണം ഓരോ വിഷയത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതിനുകൊണ്ട് നിങ്ങളുടെ കൂടെ അഭിപ്രായം അറിയിച്ചുകൊണ്ട് എന്നെ ഇത്രയും സമയം കേട്ടിരുന്നവർക്ക് നന്ദി, നമസ്കാരം. ഒരു സംഭരണ സമുദായത്തിൽപ്പെട്ട ആളുകൾ ആയിരിക്കാം, ഭക്ഷണത്തിൻ്റെ ശൈലിയും ഭാഷയും കൃഷ്ണമണികളുടെ അങ്ങോട്ടുള്ള ഓട്ടവും ഉച്ചാരണത്തിൻ്റെ പ്രത്യേകതകൾക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് സംഭരണ സമുദായങ്ങളായിരിക്കാം. കാരണം നമ്മൾ ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും മനുഷ്യരുടെ കൺ തീരെ അറിയുന്നുണ്ടാകുന്ന ജാതി വരുന്നു,
എല്ലാവർക്കും നമസ്കാരം. കാണാൻ പറ്റുന്നുണ്ട് എന്നാണ് വിചാരം എല്ലാവർക്കും തന്നെ. നമസ്കാരം, എൻ്റെ പേര് അൻവിൻ എന്നാണ്. കിടാമംഗലത്താണ് വീട്. പഠനകേന്ദ്രത്തിൻ്റെ ഒരു കമ്മിറ്റി അംഗമാണ്. അച്ഛൻ്റെ പേര് സുധീഷ്. പലപ്പോഴും എൻ്റെ എളിയ യുക്തിവാദ ജീവിതത്തിൽ പരിപൂർണമായിട്ട് യുക്തിവാദിയാണോ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കാറുണ്ട്. പലപ്പോഴും യുക്തിവാദി ആകാനുള്ള ഒരു പരിശ്രമത്തിലാണ്. പലപ്പോഴും എന്നോട് പലരും ചോദിക്കുന്നത് അച്ഛൻ യുക്തിവാദിയായതിൻ്റെ പേരിലാണ് ഞാനും അല്ലെങ്കിൽ എൻ്റെ ചേട്ടനൊക്കെ യുക്തിവാദിയായത്. അപ്പോൾ അവരോട് പ്രത്യേകിച്ച് മറുപടി പറയാൻ നോക്കിയില്ല. കാരണം ആകെ പറയാറുള്ളത് അങ്ങനെയാണെങ്കിൽ അച്ഛൻ യുക്തിവാദിയാകില്ലായിരുന്നു. കാരണം അച്ഛൻ്റെ അച്ഛനും അമ്മയൊന്നും യുക്തിവാദികളായിരുന്നില്ല. അച്ഛൻ സ്വന്തമായിട്ടുള്ള വായനയുടെയും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സംസാരത്തിൽ നിന്നൊക്കെയാണ് യുക്തിവാദിയായി മാറിയത്. ഇവിടെ വന്നിട്ടുള്ളവർ തന്നെ യുവാക്കളായിട്ടുള്ള അല്ലെങ്കിൽ യുവതികളായിട്ടുള്ള ആൾക്കാർ കുറവാണ്. അപൂർവം കുറച്ച് പേര് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. ഇവിടെ ഇരിക്കുന്ന ഒട്ടുമിക്ക ഒരു 3/4% ആൾക്കാരാണെങ്കിലും എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ജീവിതം ഏകദേശം ഒരു യുക്തിവാദിയുടേതായിട്ടുള്ള ജീവിത വീക്ഷണം പുലർത്തുന്നവരായിരിക്കണം. മക്കളെ ജാതിയുടെയും മതത്തിൻ്റെയോ ഒന്നും ചേർക്കാതെ തന്നെ വളർത്തുന്നവരായിരിക്കണമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി ജീവിക്കേണ്ടത് സത്യത്തിൽ യുവാക്കളാണ്, യുവതികളാണ്. എൻ്റെ വിവാഹമായിട്ട് ബന്ധപ്പെട്ടും എൻ്റെ ചേട്ടൻ്റെ വിവാഹമായിട്ടൊക്കെ ബന്ധപ്പെട്ടും ഇതുപോലെ ഒരുപാട് സമ്മർദ്ദങ്ങളുണ്ടായിരുന്നു. അത് വീട്ടുകാരിൽ എൻ്റെ വീട്ടുകാരിൽ നിന്നല്ല, സമൂഹത്തിൻ്റെ പേരിലാണെങ്കിലും പെൺകുട്ടിയുടെ വീട്ടുകാരുടെ സമീപത്തു നിന്നാണെങ്കിലൊക്കെ ഒരുപാട് സമ്മർദ്ദങ്ങളുണ്ടായിരുന്നു. അതുപോലെ ജോലി സംബന്ധമായ കാര്യങ്ങളിലൊക്കെ തന്നെ അപ്പോഴൊക്കെ ആ ഒരു യുക്തിവാദത്തിൻ്റെ ആശയത്തെ മുറുകെ പിടിക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. യുവാക്കളായിട്ടുള്ള ആൾക്കാരോട് അവരുടെ ആശയത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട്
ശിവിച്ചേട്ടൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ അഡ്വൈസ് കൊടുക്കാനുണ്ടോ? മുതിർന്ന യുക്തിവാദികളോടല്ല, ഞങ്ങൾ യുവാക്കളോട് അല്ലെങ്കിൽ യുവതികളോട് എന്താണ് ഈ ഒരു ആശയം മുറുകെ പിടിച്ചു പോകാനായിട്ടുള്ള ശിവിച്ചേട്ടൻ്റെ ഒരു ഒരു അഭിപ്രായം? ഇപ്പോൾ അൻവിൻ പറയുന്നത് ആശയത്തെ മുറുകെ പിടിച്ചുകൊണ്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ആശയത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് നമുക്ക് ഏറ്റവും സുഖകരമായ കാര്യം. അതങ്ങനെ പോകുമ്പോൾ നമുക്ക് അനുഭവപ്പെടും. യുവാക്കളായ ധാരാളം പേരുണ്ട്. നമ്മൾ ഒരു വ്യക്തി ഒരു ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഒരു വശമാണ് അയാളൊരു യുക്തിവാദിയാണ് എന്നത്. അതോടൊപ്പം തന്നെ അയാളൊരു നല്ല മകനാണ്, നല്ലൊരു സഹോദരനാണ്, നല്ല ഒരു അച്ഛനാണ്, നല്ല ആകുന്ന ആളായിരിക്കാം ഒരുപക്ഷെ വിവാഹിതനാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു നല്ല സുഹൃത്താണ്, അല്ലെങ്കിൽ ഒരു നല്ല ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. ഒരുപാട് ഒരുപാട് റോളുണ്ട് നമുക്ക് സമൂഹത്തിൽ. യുക്തിവാദം എന്ന് പറയുന്നത് അയാളുടെ ചിന്താ പദ്ധതിയാണ്. ഏതൊരു മതത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്കും, ഇപ്പോൾ ഒരു മതവിശ്വാസിക്ക് ഇതര മതവിശ്വാസി ഒരു നിരീശ്വരൻ തന്നെയാണ്, അതിന് യാതൊരു തർക്കവും ഇല്ല. ഒരു നല്ല ഇസ്ലാം മതവിശ്വാസിക്ക് ഒരു ഹിന്ദു വിശ്വാസി നിരീശ്വരനാണ്. അതായത് ഒരു ഒരു നിരീശ്വരവാദിയെ കാണുന്നതിനേക്കാൾ ഒരു പക്ഷേ അല്പം കൂടി വെറുപ്പോടെ ആയിരിക്കും മറ്റൊരു ദൈവത്തെ ആരാധിക്കുന്ന ഒരു മറ്റൊരു വിശ്വാസി സുഹൃത്തിനെ, പരദൈവ വിശ്വാസിയെ ഒരു നല്ല വിശ്വാസി കാണുക. അപ്പോൾ പിന്നെ യുക്തിവാദിയായ സുഹൃത്ത് അയാൾക്കൊരു നല്ല സുഹൃത്താകും. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ജീവിക്കേണ്ടത് ആത്യന്തികമായി അതുകൊണ്ടാണ്. അതാണ് നമ്മൾ മതത്തിൻ്റെ ആ വിശ്വാസത്തിൻ്റെ കടുംപിടുത്തത്തോടെ സംസാരിച്ച് തുടങ്ങുന്നവർ കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായി കഴിയുമ്പോൾ വളരെ സൗഹാർദ്ദപരമായി നമുക്ക് അവിടുന്ന് പിരിയാൻ കഴിയുന്നത്. അപ്പോൾ ഞാൻ അച്ഛനാണെന്ന് പലതവണ ഫോണിൽ പറയുമ്പോൾ എന്താണ് സർ എന്ന് തിരിച്ച് ചോദിക്കുന്ന ആൾ തീർച്ചയായിട്ടും മതരഹിതനാണ്. പക്ഷേ അദ്ദേഹം ഒരു വ്യക്തി എന്ന രീതിയിൽ കുഴപ്പക്കാരനല്ല. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് ഈ ഒരു യുവാക്കൾ സമൂഹത്തിൽ എങ്ങനെയാണ് ഒരു നല്ല മനുഷ്യനാകേണ്ടത്, അവർക്ക് സ്വയം ഒരു ഉത്തരവാദിത്വ ബോധമുണ്ടാവണം, കുടുംബത്തിന് അയാളെ കൊണ്ട് ഗുണങ്ങളുണ്ടാകണം, നല്ലൊരു സുഹൃത്തായിരിക്കണം, നല്ല ഒരു ഒരു നല്ലൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ യുക്തിവാദം എന്നല്ല അയാളുടെ നിരീശ്വര ചിന്തയും മതരഹിത ചിന്തയും ഒക്കെ സമൂഹം അംഗീകരിക്കും. അതിനുദാഹരണങ്ങളാണ് നമ്മളിവിടെ ഇരിക്കുന്നവരിലൊട്ടും മിക്കവരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വിവാഹത്തിന് മുൻപ് നിങ്ങൾ കാര്യങ്ങൾ തുറന്നു പറയുക എന്നുള്ളതാണ്. ആ രീതിയിൽ വേണം കുടുംബജീവിതത്തിലേക്ക് വരേണ്ടത്. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു ചെറിയ വീട് സ്വന്തമായൊരു വീടുണ്ടാക്കി. അപ്പോൾ ആ വീടിന് സ്ഥാനം നോക്കാതെയും നേരം നോക്കാതെയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസം നോക്കി താമസം തുടങ്ങാതെയും ഈ പാലുകാച്ചൽ എന്ന് പറയുന്ന ചടങ്ങ് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ എല്ലാവരെയും നമ്മൾ കൂടെ നിർത്തി. അപ്പോൾ നമ്മുടെ കടുത്ത യാഥാസ്ഥിതികരായ നമ്മുടെ അച്ഛനമ്മമാരും നമ്മുടെ ബന്ധുക്കളും നമ്മുടെ അയൽക്കാരും ഒക്കെ വന്നിട്ട് ഈ രീതിയിലുള്ള പ്രക്രിയയൊന്നും ചെയ്യാത്ത ഒരാളെ വളരെ സൗഹാർദ്ദമായി ഇടപെടുകയൊക്കെ ചെയ്യുന്നെങ്കിൽ നമ്മുടെ അവിശ്വാസമല്ല, നമ്മളിലെ വ്യക്തിയാണ് അവർ കൂടുതൽ പരിഗണിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത് ആ രീതിയിൽ അതിനെ കണ്ടാൽ തീർച്ചയായിട്ടും നാസ്തികത എന്ന് പറയുന്നത്, യുക്തിചിന്ത എന്ന് പറയുന്നത് ജനകീയമായ ഒരു ചിന്താ പദ്ധതിയായി തന്നെ ഇരിക്കും. ദാറ്റ്സ് ഓൾ.